ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് ഓട്ടോകാഡ് കാഡ് സോഫ്റ്റ്വെയറിൻ്റെ പ്രിലിമിനറി കമാൻഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൽ നമ്മളിത് ഓട്ടോ കാഡ് 2016 ആണ്. നമ്മളിതിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത ഉടനടി ഇത് തുറക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ സ്റ്റാർട്ട് ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ടൊരു പോർഷൻ കാണുന്നുണ്ട്. സ്റ്റാർട്ട് ഡ്രോയിങ്, ആ സ്റ്റാർട്ട് ഡ്രോയിങ്ങിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു ഓട്ടോ കാഡിൻ്റെ ഒരു ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ, വർക്ക് ഷീറ്റ് കിട്ടിയാൽ നമുക്കറിയാം ഈ ഒരു പാർട്ടിലാണ് ഡ്രോ എന്ന് പറയുന്ന ടൂൾ ബാറ്. ഇതാണ് ഡ്രോ ടൂൾ ബാറ്, ഇതാണ് മോഡിഫൈ ടൂൾ ബാറ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടൂൾ ബാറിൽ, നമ്മളിത് ഓപ്പൺ ആക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൂൾ ബാറിൽ പോയിട്ട് റൈറ്റ് ബട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം കുറേ ടൂൾ ബാർസ് ഉണ്ട്. ഇതിൽ ഡ്രോ ടൂൾ ബാറ്, മോഡിഫൈ ടൂൾ ബാറ്, പിന്നീട് വേണ്ടത്, അത്യാവശ്യം വേണ്ടത്, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇതിനെക്കുറിച്ച് അറിയുമ്പോഴും വേണ്ടത്, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ബാക്കിയൊക്കെ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പിന്നീട് നോക്കാം. അപ്പോൾ ഇതിൽ ലെയർ, ഡ്രോ, മോഡിഫൈ, ഈ മൂന്ന് ടൂൾ ബാറാണ് നോക്കുന്നത്. അതിൽ തന്നെ നമുക്ക് ഇനി വേണ്ടത് ഈ ഒരു ഡ്രോ ടൂൾ ബാർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് ഓരോരോ കമാൻഡ്സുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കുറച്ച് കമാൻഡ്സ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ നമുക്കൊന്ന് ഫെമിലിയറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ലൈൻ കമാൻഡ്. ലൈൻ, വിത്ത് ലൈൻ യു ക്യാൻ ക്രിയേറ്റ് എ സീരീസ് ഓഫ് ലൈൻസ്. സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എസ്കേപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ ഒരു ലൈന് വരച്ച് അതിന് ശേഷം സീരീസ് ഓഫ് ലൈൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇതിൽ താഴെ ഒരു ടൂൾ ബാറുണ്ട്. ഇതിൽ ഈ ഒരു കമാൻഡ് റെസ്ട്രിക്ട് കേഴ്സർ ഓർത്തോഗണലി, അത് ഓഫാക്കിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത് ഞാൻ ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ, ഇപ്പം നമ്മൾ ലൈൻ കമാൻഡ് കൊടുത്തു, ലൈൻ കമാൻഡ് കൊടുത്തിട്ട് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓർത്തോഗണലായിട്ട് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി എത്ര മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ലൈൻ ഹൊറിസോണ്ടലായിട്ടും പിന്നീട് അത് വേർട്ടിക്കലായിട്ട് ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ മാത്രം മൂവ് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാനെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഒരു ഷീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സ് സെറ്റ് ചെയ്യണം. ഇപ്പോൾ യൂണിറ്റ്സ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഒരു കേഴ്സർ വെച്ചിട്ട് ജസ്റ്റ് യൂണിറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. യൂണിറ്റ്സ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ്സിൻ്റെ ഒരു ബോക്സ് കിട്ടും. ആ ബോക്സിൽ നമ്മൾ ടൈപ്പ്, ലെങ്ത്, ടൈപ്പ്, ഡെസിമൽ, അതിൻ്റെ പ്രിസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നീട് ഇവിടെ യൂണിറ്റ് ടു സ്കെയിൽ ഇൻസേർട്ടഡ് കണ്ടൻറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഇവിടെ ഇഞ്ച് ഉണ്ട്, ആ ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ മില്ലിമീറ്റർ സെലക്ട് ചെയ്യുകയാണ്. അപ്പം മില്ലിമീറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ മില്ലിമീറ്ററിലാണ് ഇനി നമ്മൾ സെറ്റ് ചെയ്യുന്ന, ഇനി നമ്മൾ വരയ്ക്കുന്ന ഡ്രോയിങ് ഒക്കെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഒരു ഇതിൻ്റെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യണം. ഈ ഒരു ഷീറ്റിൻ്റെ, നമ്മൾ വരയ്ക്കുന്ന ഷീറ്റിൻ്റെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യണം. അവിടെ നമ്മൾ ലിമിറ്റ്സ് എന്ന് പറഞ്ഞ കമാൻഡാണ് ടൈപ്പ് ചെയ്യുന്നത്. ലിമിറ്റ്സ് കമാൻഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ചോദിക്കുന്നത് റീസെറ്റ് ദി മോഡൽ സ്പേസ് ലിമിറ്റ്സ്, സ്പെസിഫൈ ലോവർ ലെഫ്റ്റ് കോർണർ. ഫസ്റ്റ് നമ്മൾ ലോവർ ലെഫ്റ്റ് കോർണറാണ് ഫിക്സ് ചെയ്യുന്നത്. ലോവർ ലെഫ്റ്റ് കോർണർ നമ്മളെപ്പോഴും സീറോ, ടാബ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റിലേക്ക് പോകും, നെക്സ്റ്റ് ബോക്സിലേക്ക് പോകും. സീറോ സീറോ സെറ്റ് ചെയ്തു, എൻ്റർ കൊടുത്തു. ഉടനടി അവർ ചോദിക്കുന്നത് സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ, അപ്പർ റൈറ്റ് കോർണർ. അപ്പോൾ നമ്മളൊരു A4 ഷീറ്റാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ, A4 ഷീറ്റാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ 297 ലെങ്ത്തും 210 ഹൈറ്റും ആയിട്ടാണ് A4 ഷീറ്റ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് 297 mm, ടാബ് അടിച്ചിട്ട് 210 mm ഇതിൻ്റെ വൈ കോർഡിനേറ്റ്. ലിമിറ്റ് എന്ന് പറയുന്ന കമാൻഡ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ലോവർ ലെഫ്റ്റ് കോർണർ നമ്മൾ സീറോ, ടാബ് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് ബോക്സിലേക്ക് പോകും. അപ്പോൾ സീറോ സീറോ സെറ്റ് ചെയ്തു. അതിനുശേഷം
എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ സ്പെസിഫൈ അപ്പർ റൈറ്റ് കോർണർ, അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു 297 എക്സ് കോർഡിനേറ്റും ടാബ് അടിച്ചു കഴിഞ്ഞാൽ 210 വൈ കോർഡിനേറ്റും, അതാണ് നമ്മളുടെ എ ഫോർ ഷീറ്റിൻ്റെ സൈസ്. അതിൽ ഫിക്സ് ചെയ്തു. അപ്പോൾ നമ്മൾ നമ്മളുടെ എ ഫോർ ഷീറ്റ് സെറ്റ് ചെയ്തു. യൂണിറ്റ് നമ്മൾ ഓൾറെഡി മില്ലിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഒരു ലൈൻ ഞാൻ എടുക്കുകയാണ്. ഫസ്റ്റ് ലൈൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈനിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഏതെങ്കിലും ഒരു പോയിൻ്റിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കൊടുക്കാം. അതിനുശേഷം ഞാനിവിടെ പറഞ്ഞല്ലോ ഈ റെസ്ട്രിക്ട് കേഴ്സർ ഓർത്തോഗണലി അത് ഓണാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ലെങ് ഹൊറിസോണ്ടലായിട്ടോ അല്ലെങ്കിൽ വേർട്ടിക്കലായിട്ടോ മാത്രമേ മൂവ് ചെയ്യിക്കാൻ പറ്റൂ. നമുക്കിനി ഇതിന് ഒരു 50 mm ലെങ്ത് കൊടുക്കുക, അല്ലെങ്കിൽ 25 mm ലെങ്ത് കൊടുക്കുകയാണെങ്കിൽ ആ 25 എന്ന് പറഞ്ഞ mm ലെങ്ത് മാത്രം അടിച്ചു കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കലി 25 mm ലെങ്ത്തിൽ ആ ഒരു ലൈൻ അവിടെ ക്രിയേറ്റ് ആയി. ഓക്കെ, ആ ഒരു ലൈൻ അവിടെ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ഇനി ഇതിൻ്റെ അടുത്തൊരു ലൈന് സെപ്പറേറ്റ് ഒരു ലൈന് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ലൈന് ക്ലിക്ക് ചെയ്തു, ഈ എൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്തു. എൻഡ് പോയിൻ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അടുത്തൊരു ലൈന് പെർപെൻഡിക്കുലറായിട്ട് വരച്ചു. ആ വരയ്ക്കുന്ന ലൈനിന് 5 mm ലെങ്ത് ആണെങ്കിൽ 5 mm ഒരു ലൈൻ വരച്ചു. ഇനി നമ്മൾ എസ്കേപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് പോവാം. കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലൈൻസ് ഡിഫറെൻ്റ് ആംഗിളിൽ എന്ന് പറഞ്ഞാൽ 90 degree ടേമിൽ പോവാം. ഇതാണ് ലൈൻ കമാൻഡ്. ഇനി നിങ്ങൾ വരച്ച് നോക്കേണ്ടത് നെക്സ്റ്റ് ഒരു ഇവിടെ ഒരു ചെറിയൊരു 1-2 കമാൻഡുകൾ കൂടിയുണ്ട്. ഇവിടെ ഒരു കമാൻഡ് എന്നുള്ള ടൂൾസ് ഉണ്ട്. ഇവിടെ സ്നാപ്പ് മോഡ് ഓഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്പ്ലേ ഡ്രോയിങ് ഗ്രിഡ് ഓൺ ആണ്. അപ്പം ഡിസ്പ്ലേ ഡ്രോയിങ് ഗ്രിഡ് ഓഫാക്കി കഴിഞ്ഞാൽ അവിടെ ഗ്രിഡ് കംപ്ലീറ്റ്ലി റിമൂവ് ആവും. വീണ്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രിഡ് അവിടെ കിട്ടും. അതേപോലെ നമ്മളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നിലവിൽ പിന്നെ ഇവിടെ നമുക്ക് ഒരു കേഴ്സർ മൂവ് ചെയ്യിക്കുമ്പോൾ ഏതൊക്കെ പോയിൻ്റുകളാണ് നമുക്ക് എൻഡ് പോയിൻ്റ് വേണോ ടാൻജൻറ്റ് വേണോ അല്ലെങ്കിൽ മിഡ് പോയിൻ്റോ ഏതൊക്കെയാണ് അവർക്ക് കാണിച്ചു തരാൻ പറ്റുന്നത് ഒരു സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരുന്ന രീതിയിൽ ഒരു കമാൻഡ് കൂടി നമുക്കിവിടെ സെറ്റ് ചെയ്യാം. നമുക്ക് എന്തൊക്കെയാണ് അവർ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പം അതിനുള്ള ഒരു ടൂള് കൂടി ഇവിടെയുണ്ട്, ടൂൾസ് കൂടി അവൈലബിളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്നാപ്പ് സെറ്റിംഗ്, ഇവിടെ ഒരു സ്നാപ്പ് ഉണ്ട്. ആ സ്നാപ്പ് സെറ്റിങ്ങിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് പിന്നെ പോളാർ ട്രാക്കിംഗ് ഉണ്ട്, ഓബ്ജക്റ്റ് സ്നാപ്പ് ഉണ്ട്, 3D സ്നാപ്പ് ഉണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ സ്നാപ്പ് മോഡിൽ അവൈലബിളാണ്. ഇനി ഗ്രിഡിലാണെങ്കിൽ ഗ്രിഡ് സെറ്റിങ്സിൽ കുറേ ഗ്രിഡ് സെറ്റിങ്സ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള രീതിയിലുള്ള ഗ്രിഡ് സെറ്റിങ്സ്. സെറ്റിങ്സ് മീൻസ് അതിൻ്റെ ഇടയിലുള്ള ലൈൻസിൻ്റെ ആ വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നീട് വരുന്നത് ഇവിടെ ഐസോമെട്രിക് ഡ്രാഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ സ്നാപ്പിംഗ് റെഫറൻസ് ലൈന് ഓൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പിന്നീട് വരുന്നത് ഓബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിംഗ്. ഇതിൻ്റെ ഒബ്ജക്റ്റ് സ്നാപ്പ് സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമുക്ക് അവർ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത്, ഏതൊക്കെ പാർട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് വൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻഡ് പോയിൻ്റ് നമുക്ക് ഇനിയൊരു ഒരു ഏതൊരു പിന്നെ കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിൻ്റെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവരപ്പോൾ എൻഡ് പോയിൻ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് കാണിച്ചു തരും. അതേപോലെ മിഡ് പോയിൻ്റ് ടിക്ക് ചെയ്ത് വെക്കാം, സെൻറ്റർ പോയിൻ്റ് ടിക്ക് ചെയ്ത് വെക്കാം, ജോമെട്രിക് സെൻറ്റർ ടിക്ക് ചെയ്ത് വെക്കാം, ക്വാഡ്രൻറ്റ് ടിക്ക് ചെയ്ത് വെക്കാം, ഇങ്ങനെ വേണ്ടതൊക്കെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ടിക്ക് ചെയ്ത് വെക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ ടിക്ക് ചെയ്ത് വെച്ചത് എൻഡ് പോയിൻ്റ്, മിഡ് പോയിൻ്റ്, സെൻറ്ററാണ്, പിന്നെ ഇൻ്റർസെക്ഷൻ പോയിൻറ്റും എക്സ്റ്റൻഷനും, ഇത്രയും പോയിൻസുകൾ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ടിക്ക് ചെയ്ത് വെച്ച് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സ് ആണ്, ഡ്രാഫ്റ്റിംഗ് സെറ്റിങ്സിലാണ് പോയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഞാൻ ഒരു സർക്കിൾ വരക്കണം എനിക്ക്. ഇതാണ് സർക്കിൾ കമാൻഡ്. അപ്പോൾ സർക്കിൾ വരക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സർക്കിൾ ഈ ലൈനിൻ്റെ സെൻറ്ററിൽ വരക്കണം എന്ന് പറഞ്ഞാൽ സർക്കിൾ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഈ ലൈനിലേക്ക് ഇങ്ങനെ കേഴ്സർ മൂവ് ചെയ്തു കഴിഞ്ഞാൽ എൻഡ് പോയിൻ്റ് നമുക്ക് അവർ കാണിച്ചു തരും, അതേപോലെ മിഡ് പോയിൻറ്റും കാണിച്ചു തരും, പിന്നെ എൻഡ് പോയിൻറ്റ് കാണിച്ചു തരും. ലൈൻസിൻ്റെ ഇത് മൂന്നുമാണ് നമ്മളിപ്പോൾ നിലവിൽ ആ സെറ്റിങ്സിൽ ഓണാക്കി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ
ഈ മിഡ് പോയിന്റിൽ വെച്ചിട്ട് നമുക്ക് സർക്കിൾ സെറ്റ് ചെയ്യാം. സർക്കിൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കുക, മിഡ് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ റേഡിയസ് ആണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. റേഡിയസ് ഇപ്പോൾ 5 mm സെറ്റ് ചെയ്യണമെങ്കിൽ 5 സെലക്ട് ചെയ്ത് എൻ്റർ അടിച്ച് കൊടുക്കുക. റേഡിയസ് 5 mm വരുന്ന രീതിയിൽ ഒരു സർക്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത്, ആ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതാ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ കാണും, അതാണ് സെൻറ്റർ പോയിൻ്റ്. ഓക്കെ, ഇത് ഇതേ മോഡൽ നമുക്ക് നെക്സ്റ്റ് കമാൻഡുകൾ, ഡിഫറെൻ്റ് കമാൻഡ്സുകൾ ഇവിടെയുണ്ട്. ഇതിലൊന്ന് കൺസ്ട്രക്ഷൻ ലൈനാണ്. കൺസ്ട്രക്ഷൻ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ലൈന് ഒരു പോയിൻ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻഫിനിറ്റ് ലെങ്ത്തിലേക്ക് ഇങ്ങനെ കൺസ്ട്രക്ഷൻ ലൈന് കാണിച്ച് തരും. ഇൻഫിനിറ്റ് ലെങ്ത്തിലേക്ക് കൺസ്ട്രക്ഷൻ ലൈന് കാണിച്ച് തരും. അതേ മോഡൽ അടുത്തത് പോളി ലൈൻ. പോളി ലൈൻ്റെ ഒരു പെക്യുലാരിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഈ പോളി ലൈൻ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈന് ആദ്യം വരച്ചു, ഒരു ലൈൻ ആദ്യം വരച്ചു, പിന്നീട് അടുത്ത ലൈന് കൺസ്ട്രക്ട് ചെയ്തു, പിന്നീട് അടുത്ത ലൈന് കൺസ്ട്രക്ട് ചെയ്തു, ഞാൻ എസ്കേപ്പ് അടിച്ചു. ഇപ്പോൾ എനിക്കൊരു പോളി ലൈൻ ഇവിടെ കൺസ്ട്രക്ട് ചെയ്തു. പക്ഷേ ഈ പോളി ലൈൻ്റെ പെക്യുലാരിറ്റി, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻറ്റയർ ലൈൻ ഒന്നിച്ച് ഒരുമിച്ച് സെലക്ട് ആകും, അതാണ് പോളി ലൈൻ. അതേസമയം നേരത്തെ ഞാൻ കൺസ്ട്രക്ട് ചെയ്ത ലൈൻസ് സെലക്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ലൈൻ സെപ്പറേറ്റാണ് കാണുക, അടുത്ത ലൈൻ സെപ്പറേറ്റാണ് നമുക്ക് സെലക്ഷൻ പോസിബിൾ ആവുക. ഇപ്പോൾ ലൈൻസ് പോളി ലൈനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പെക്യുലാരിറ്റി, പോളി ലൈനിൽ ഒറ്റ സിംഗിൾ ലൈനായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് മുതൽ എൻഡ് വരെ നമുക്ക് സെലക്ഷൻ പോസിബിൾ ആവുക. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. പോളി ലൈനും ഈ ലൈനും ഈ പറയുന്ന പോളി ലൈനും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, ഇങ്ങനെ ഡിഫറൻറ്റ് ഫിഗേഴ്സ്, ഡിഫറെൻ്റ് കമാൻഡ്സ് നമുക്കിവിടെയുണ്ട്, ഡിഫറെൻറ്റ് ഫിഗേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാം. വേറെ ഒന്നെന്ന് പറയുന്നത് പോളിഗണാണ്. ഈ പോളിഗണിൽ നമുക്ക് പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യാം. പോളിഗൺ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവർ ചോദിക്കുന്നത് എൻ്റർ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. ഫസ്റ്റ് നമ്പർ ഓഫ് സൈഡ്സ് 5 ഉണ്ട് എന്ന് വിചാരിച്ചോ. 5 ഒരു പെൻറ്റഗണാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്, നമ്പർ ഓഫ് സൈഡ്സ് 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഞാൻ എന്താ 5 എന്ന് എൻറ്റർ ചെയ്തു, എൻറ്റർ അടിച്ചു. ഞാൻ ചോദിക്കുന്നത് സ്പെസിഫൈ സെൻറ്റർ ഓഫ് ദി പോളിഗൺ. സെൻറ്റർ ഞാൻ എന്താ ഇവിടെ എവിടെയെങ്കിലും ഒരു സെൻറ്റർ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ചോദിക്കുന്നത് നെക്സ്റ്റ് ഇൻസ്ക്രൈബ്ഡ് ഇൻ സർക്കിൾ ആണോ സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വരയ്ക്കുന്ന പോളിഗൺ 5 സൈഡഡ് പോളിഗണ് ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി ഒരു ഓപ്ഷൻ കൊടുക്കുക. ഞാൻ ഇൻസ്ക്രൈബ്ഡ് സർക്കിൾ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഞാനൊരു സർക്കിളിൻ്റെ റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെൻറ്റഗണിൽ എക്സാക്ട്ലി എല്ലാ സൈഡും ടച്ച് ചെയ്യുന്ന രീതിയിൽ ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിളാണ്. അപ്പോൾ ആ പെൻറ്റഗൺ വരയ്ക്കുന്ന പെൻറ്റഗണിൻ്റെ എല്ലാ കോർണേഴ്സും ടച്ച് ചെയ്യുന്ന രീതിയിൽ സർക്കിൾ നമുക്ക് കിട്ടും. ഞാൻ ഇത് സെലക്ട് ചെയ്ത് നോക്കിക്കോളൂ. സെലക്ട് ചെയ്തു കഴിഞ്ഞ് കൺട്രോൾ എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കെല്ലാം സെലക്ഷൻ ആവും. ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാം ക്ലിയർ ചെയ്തു. ഇനി പെൻറ്റഗൺ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ പെൻറ്റഗൺ നമ്പർ ഓഫ് സൈഡ് 5 ആണ്. 5 എൻറ്റർ ചെയ്തു. ഇനി സ്പെസിഫൈ ദി സെൻറ്റർ ഓഫ് ദി പോളിഗൺ. പോളിഗൺ സെൻറ്റർ ക്ലിക്ക് ചെയ്തു. ഇൻസ്ക്രൈബ്ഡ് ഇൻ എ സർക്കിൾ മെത്തേഡ് സെലക്ട് ചെയ്തു. നെക്സ്റ്റ് അതിൻ്റെ റേഡിയസ് ഇപ്പോൾ 5 mm. സ്പെസിഫൈ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ 5 mm. 5 mm റേഡിയസ് സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്നത് ഒരു സർക്കിൾ. നമ്മളിപ്പോൾ സർക്കിൾ വരച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ സെൻറ്ററിന്ന് ഓക്കെ സെൻറ്റർ ഈ ഒരു പോളിഗണിൻ്റെ സെൻറ്റർ കിട്ടുവാണെങ്കിൽ ആ സെൻറ്ററിൽ നിന്ന് നമ്മളൊരു സർക്കിൾ എടുത്ത് വരച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി അത് ആ സർക്കിളിൻ്റെ റേഡിയസ് 5 mm ആയിരിക്കും. ഇനി അതല്ല വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് 5 mm ഞാൻ കൊടുത്തു. 5 mm കൊടുത്തു, എൻറ്റർ ചെയ്തു. സ്പെസിഫൈ ദി സെൻറ്റർ ഓഫ് ദി പോളിഗൺ കൊടുത്തു. ഇനി സർക്കംസ്ക്രൈബ്ഡ് അബൌട്ട് സർക്കിൾ ആണെങ്കിൽ ഞാൻ കൊടുക്കുന്ന സെയിം 5 mm തന്നെ റേഡിയസ് ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ, സർക്കിളിൻ്റെ റേഡിയസ് 5 mm തന്നെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പെൻറ്റഗൺ ഇതിനേക്കാൾ വലിപ്പമുള്ളൊരു പെൻറ്റഗണ കിട്ടും. അതിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൻറ്റഗൺ എന്ന് പറയുന്നത് ഒരു സർക്കിളിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യുവാണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് 5 mm ആണ്. ഈ ഒരു പെൻറ്റഗൺ എന്ന് പറഞ്ഞാൽ ആ സർക്കിളിനെ സർക്കംസ്ക്രൈബ് ചെയ്യുവാണ്. സർക്കിളിന് പുറമെയാണ് പെൻറ്റഗൺ. അപ്പോൾ ആ സർക്കിളിൻ്റെ റേഡിയസ്, ആ ഉള്ളിൽ വരുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ് 5 mm. ഇവിടെ സർക്കിൾ പുറമെയാണ് വരിക, ഇവിടെ സർക്കിൾ ഉള്ളിലാണ് വരിക. അതാണ് ഡിഫറൻസ്.
രണ്ടും 5 mm തന്നെയാണ് റേഡിയസ് ഞാൻ കൊടുത്തത്. സൈക്കിളിൻ്റെ രണ്ടും 5 mm റേഡിയസ് തന്നെയാണ് സർക്കിളിന് കൊടുത്തത്. ഇതാണ് പോളിഗണിൻ്റെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് മെത്തേഡ്. അത് പെൻറ്റഗണിൻ്റെ കേസ് നമുക്ക് എന്ത് വേണമെങ്കിലും കൺസ്ട്രക്ട് ചെയ്യാം. നെക്സ്റ്റ് കമാൻഡ് എന്ന് പറയുന്നത് റെക്റ്റാങ്കിളാണ്. റെക്റ്റാങ്കിള് ക്ലിക്ക് ചെയ്തു, നമുക്ക് ഒരു കോർണർ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കോർണർ ഓപ്പോസിറ്റ് സ്പെസിഫൈ അതർ കോർണർ ഓർ പോയിൻ്റാണ് ഫിക്സ് ചെയ്യേണ്ടത്. അതവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി റെക്റ്റാങ്കിളായി. വളരെ സിമ്പിളായിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കമാൻഡ്. ബാക്കിയുള്ള കമാൻഡുകളൊക്കെ നമുക്ക് 1 by 1 ഓരോന്ന് നോക്കിയെടുക്കാം, പിന്നീട് നോക്കിയെടുക്കാം. അപ്പോൾ ഇത്രയുമാണ് ഫസ്റ്റ് ക്ലാസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഓട്ടോ കാഡിൻ്റെ കേസിൽ നോക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ഓൾ.